tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. അപ്പു
കാണും, കണ്ടിരിക്കണ. ശരി, വീണ്ടും സന്ധിക്കും വരെ വണക്കണ്ണേ. വണക്കം, പോയിട്ട് വാടാ പാക്കളാ. Thank you.
അപ്പു കുഞ്ഞെ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത് എന്ത്? ഇതെന്തു പറ്റി കുഞ്ഞെ? പൊട്ടം കടിച്ചത് മാതിരി. അത് കമ്പനിയിലേക്ക് മരം വല്ലതും വരാണ്ടായിരുന്നോ? വെളുപ്പിനെത്തേണ്ട ലോഡായിരുന്നു, വന്നില്ല. ഞാനെന്തോ കരുതി. ഉറക്കത്തിൽ നിന്ന് വിളിച്ചപ്പോ എന്തോ ഒരു ചുറ്റല് അല്ലയോ എനിക്കും തോന്നി. ശരി, തങ്കയൊന്ന് നിൽക്കാനല്ലേ പറഞ്ഞത്? എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. വിടപ്പു, ആരെങ്കിലും കണ്ട ഇനി അതിനാവും പുകില്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്നോടൊപ്പം വാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. വാ, വരാൻ. ഇന്ന് രാത്രി നമ്മൾ ഈ നാട് വിടുന്നു. നിന്നെയും വിളിച്ചിറക്കി അമ്പലത്തിൽ പോയി ഒരു താലിയും കെട്ടി ഇവിടെ തന്നെ എനിക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. എന്റെയും നിന്റെയും വീട്ടുകാരുമായി തല്ലും വഴക്കുണ്ടാക്കി ഇവിടെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാ. ഇന്ന് രാത്രി 12 മണിക്ക് വോട്ട് കമ്പനിയുടെ ചൂളം വിളി കേൾക്കുമ്പോൾ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. പോക്കറുടെ കടയുടെ മുമ്പിൽ വണ്ടിയുമായി ഞാനുണ്ടാവും. ഇതെന്താ പതിവില്ലാതെ? കമ്പനി പോകുന്നൊന്നുമില്ലേ? ആ, നീ അറിഞ്ഞോ, നിന്റെ പുന്നാര തങ്കയില്ലേ, ഇന്ന് രാവിലെ മുതല് അവളെ കാണാനില്ലെന്നോ ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്നൊക്കെ കേട്ടു. ചേച്ചി കള്ളം പറയുന്നത്? കള്ളോ? ഞാനോ? അവളുടെ തള്ളെ ആ ചെക്കനും കൂടി ഇടിയും നിലവിളിയായിട്ട് അവിടെ ആകെ ബഹളമയോ?
പിന്നെ തൽക്കാലം നീ അങ്ങോട്ടൊന്നും പോണ്ട. അവിടുത്തെ ബഹളമൊക്കെ ഒന്നങ്ങ് ഒതുങ്ങിക്കോട്ടെ. പിന്നെ ആ കണിയാൻ ഗോപാലൻ വെളുപ്പിന് ആ പുഴയുടെ വഴിയിലെ പറങ്കിയാലിന്റെ ചോട്ടിലോ മറ്റോ അവളെ കണ്ടെന്ന് കേട്ടു. നീ ഇതെങ്ങോട്ടാ മോനെ? അപ്പൂ, ഓട്ടുകമ്പനിയുടെ ചൂളം വിളി കേൾക്കുമ്പോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്തോ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്. വാ, വന്ന കാലെ നിൽക്കാതെ കേറിയിരിക്കു കുഞ്ഞേ. ഞാൻ കണിയാനെ കാണാൻ വന്നത്. എന്താ വാ കുഞ്ഞ, വല്ല അത്യാവശ്യമുണ്ടോ? അത് അങ്ങനെ വെളുപ്പിന് എങ്ങ് എത്തിയതേ ഉള്ളു. അക്കരെ എങ്ങാണ്ട് പുലർച്ചെ വരെ പൂജ ഉണ്ടായിരുന്നു. വരുന്ന വഴിയിൽ കണിയാൻ തങ്കയെ കണ്ടിരുന്നു എന്ന് കേട്ടല്ലോ. അയ്യോ, അപ്പോഴേക്ക് നാട് മുഴുവൻ അറിഞ്ഞോ? കണിയാനെ ഒന്ന് വിളിക്കോ. കുഞ്ഞു കിടന്ന് പിടയ്ക്കാതെ കേറി ഇരിക്കു കുഞ്ഞെ. ഞാൻ അതിയാനെ വിളിച്ചെഴുന്നേപ്പിക്കാം. ഞാൻ വന്നത് ഉറക്കത്തിന് ബുദ്ധിമുട്ടായ അപ്പുക്കുഞ്ഞു വന്നേന്ന് ഇവള് പറഞ്ഞത് ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റില്ലേ അല്ലോടി. അപ്പുക്കുഞ്ഞു വന്ന കാര്യം പറഞ്ഞ ഞാൻ ഇപ്പൊ കവടി നിരത്തി കാര്യം ഒന്ന് പറയാം. ആ കാര്യത്തിന് കവടി നിരത്തൊന്നും വേണ്ട. ഇതിയാന്റെ മുടിഞ്ഞ ഒരു മറവി, കവടി നിർത്താനാണോ കുഞ്ഞു വന്നത്? അല്ലയോ. ഓ, ഇപ്പൊ മനസ്സിലായി തന്റെ ഇടക്കാരി തങ്കയുടെ കാര്യത്തിന്. അല്ലയോ, ഞാനു നീറ മാറിയിട്ട് വരാം. എന്റെ മാന്ത്രിക ദൃഷ്ടിയിൽ തെളിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പാതിരാത്രി ദുരുദ്ദേശം ഒരു 12-12.5 യാമം ഞാൻ അക്കരയിലെ മറുതേനാവാകി ചടച്ച കുളവുമേന്തി പുഴ കടന്നു വരുമ്പം നമ്മുടെ പങ്കി തൂങ്ങിച്ചത്ത ആറുകൊലയാലിന്റെ ചോട്ടിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു വരണ്. ഏഹ്,
എന്റെ പറങ്കിമലത്തേവരെ, ഇതിപ്പോ ആരാത്? നമ്മുടെ തങ്കയല്ലേ ഇത്? തങ്ക എന്താ ഈ അസമയത്ത്? ഇത് തങ്ക തന്നെ അല്ലേ? തങ്കേ, തങ്കേ മുണ്ടൂല്ലേ? അത് തങ്ക അല്ലേ? ഞാൻ വാങ്ങിപ്പോയി. പക്ഷേ ഒരു നിമിഷം കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഇങ്ങനെ പൊങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചോ? അതിനുമുമ്പ് ഞാൻ ഓടി. അല്ല, അവള് പോയില്ലേ? വേറെ ആരെയും കൂടെ ഉണ്ടായിരുന്നോ? അവളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നൂറായുസ നിനക്ക്. എന്താ അമ്മ ഇങ്ങനെ പറയാൻ? നീ എവിടെയെന്ന് ഞാനിപ്പോ ചോദിച്ചേ ഉള്ളൂ. ആ തങ്കെ, കുഞ്ഞിനൊന്ന് പിടിക്കാം. വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ടുവരാം. ഇന്നലെ വന്ന മരത്തിന്റെ പൈസ മുഴുവൻ കൊടുത്തായിരുന്നോ? ശ്രീധരനാരുടെ പൈസ കിട്ടാനുള്ളോണ്ട് പാതിയെ കൊടുത്തുള്ളൂ. അക്കാര്യത്തിൽ നിന്റെ അച്ഛനെ സമ്മതിക്കണം. ആര് കൊടുക്കാനുണ്ടായിരുന്നാലും കടം നിർത്തിയിട്ടുള്ള ഒരു കച്ചവടം അച്ഛനില്ലായിരുന്നു. അതാ ഈ തറവാട് ഇന്നിങ്ങനെ നിക്കണേ. കാലം മാറിയില്ലമ്മേ, അന്നത്തെ പോലെ ഒരു മില്ലല്ലോ. ഇന്ന് മില്ലുകളുടെ എണ്ണം കൂടിയില്ലേ? നമ്മുടെ അടുത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ അവർ കിട്ടുന്നോടത്തുനിന്ന് വാങ്ങും. പിന്നെ ശ്രീധരൻ നായരുടെ കാര്യം, അയാളുമായിട്ടുള്ള കച്ചവടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ അമ്മേ. ഞാൻ ആയിക്കോട്ടെ. തങ്കെ, നീ ഇതൊക്കെ എടുത്തു വെക്ക്. അത് നിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ. ഇതല്ലേ എന്റെ ഒരു മറവി. ആ തങ്കെ, കുഞ്ഞിനിങ്ങ് തന്നു. ഉറഞ്ഞോ മോനു? ഉമ്മിട് മോനു കുഞ്ഞു. എന്താ പോയത്? എന്താ ഒന്നും കഴിക്കാത്തേ? അപ്പു മോനെ, എന്ത് പണിയത്? എന്തെങ്കിലും കുറച്ച് കഴിക്കേ. അപ്പു, അപ്പു. എന്താ മേ? അവനെങ്ങനെ വിട്ടാ ശരിയാവില്ല. ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നെ. അപ്പുക്കുഞ്ഞേ, ആ മാധവനുണ്ണിത്താന്റെ കണക്ക് ഇതുവരെ നോക്കിത്തന്നില്ല. നമുക്ക് നാളെ നോക്കാം ഗണേശ. അയ്യോ കുഞ്ഞേ, അത് പറ്റില്ല. നാളെ രാവിലെ അയാളുടെ കണക്കപ്പിള്ളങ്ങ് എത്തില്ലേ? അതുകൂടാതെ ലേബർ ഓഫീസറെ പോയി കാണേണ്ട തീയതി നാളെയല്ലേ. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഒന്നിനും വയ്യ.
അല്പം സ്വസ്ഥത വേണം ഗണേശ. ഈയിടെയായി അപ്പുക്കുഞ്ഞിനെന്തൊരു അലമ്പാവും. ഇങ്ങനെ പോയാൽ കമ്പനി പൂട്ടേണ്ടി വരും അല്ലേ? അയ്യോ, ഞാനത് ഉദ്ദേശിച്ചല്ല. ഗണേശൻ എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല, എനിക്കിത്തിരി സ്വസ്ഥത വേണം. 24 മണിക്കൂർ ഈ കമ്പനി കമ്പനി എന്ന് പറഞ്ഞാൽ മടുത്തു. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. കുഞ്ഞൊന്ന് വിശ്രമിക്കി, എല്ലാം ശരിയാവും. തങ്ങളുടെ വിവരമെല്ലാം കിട്ടിയാ? ഇനി നോക്കാൻ ഒരിടവും ബാക്കിയില്ല വാസു. ഉള്ള പൊട്ടക്കുളം വരെ നോക്കി. ഈ പെണ്ണിന് എന്തോ പറ്റി? കഷ്ടകാലം അല്ലാതെ എന്തോ പറയാൻ. ഒരു ഏർക്കിലെടുത്തു പോലും എന്റെ മോളെ ഞാൻ നോവിച്ചിട്ടില്ല. അവളെ എന്നോടി ഇനി ആശം വരുമ്പോ എന്തോ പറയും. പിള്ളേണ്ണ, മുരുകനാശാന് തങ്കയെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കാശ് കുറെ എണ്ണി വാങ്ങിയിട്ടുള്ളതല്ലേ പിള്ളേന്. കാര്യങ്ങൾ ഇത്ര ആയസതിക്ക് പിള്ളേണ്ണനിത് പോലീസിൽ അറിയിക്കണം. അത് വേണോ? വേണം. ആളുകൾ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്തേലും പുക്കാരുണ്ടായ മകളെ കാണാതായിട്ട് എന്താടാ അതിവിടെ അറിയിക്കാരിൽ നിന്ന് പോലീസുകാർ ചോദിച്ചാ അണ്ണൻ എന്തോ പറയും. ഇത് തന്നെയാ അന്നും പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഈ കാര്യം പോലീസിൽ പോയി പറയണം. ഇല്ലെങ്കിൽ ബാബു മാറുവേ പിള്ളേണ്ണ. പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞേ. ആ എന്താ സാറേ? ഇരഞ്ഞിക്കൽ ടിമ്പേഴ്സിന്റെ വീട് തന്നെയല്ലേ? അതെ. അപ്പുവിന്റെ അമ്മയാണോ? ഓ, കാണാതായ തങ്ക ഈ വീട്ടിലെ വേലക്കാരിയായിരുന്നോ? അയ്യോ സാറേ, എന്നെ അടുക്കള കാര്യങ്ങളിൽ സഹായിക്കുന്നല്ലാതെ ഒരു വേലക്കാരിയായിട്ട് ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല. അവളെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അകത്തേക്കിരിക്കാം, വന്നട്ടെ. ഇതെന്റെ മകളാ രുക്മിണി. ഇവളുടെ ഭർത്താവ് കൊല്ലത്ത് കമ്പനിയിലെ ഓവർസീറാ. ഈ തങ്ക ആളെങ്ങനെയായിരുന്നു? അങ്ങനെ ചോദിച്ചാ, ചെറുപ്പം മുതലേ അവൾ ഇവിടെ നിന്നാ വളർന്നത്. എനിക്കൊരു മകളെ പോലെ ആയിരുന്നു. എന്താ മോളെ, ഇവരുടെ കൂടെ കളിക്കാൻ കൂടുന്നോ? എന്താ കുട്ടിയുടെ പേര്? തങ്കമണി. തങ്കമണി, എവിടെ വീട്? ദാ അവിടെ. കുട്ടി കാപ്പി കുടിച്ചോ? എന്നാ വാ, കാപ്പി കുടിക്കാം. അപ്പു. അമ്മേ. എന്താ അമ്മേ? നീ ആ കുട്ടിയെ വിളിച്ചോണ്ട് വാ. എന്തിനാ അമ്മേ? കാപ്പി കൊടുക്കാനാ. കുട്ടി വരും, കാപ്പി കുടിക്കാൻ. എനിക്ക് വേണ്ട, അത് പറഞ്ഞ പറ്റില്ല. അമ്മമാര് പറഞ്ഞാ അനുസരിക്കണം. വാ, എനിക്ക് വേണ്ട.
വരാൻ. കമ്പനിയിലെ ക്യാൻറ്റീനിൽ നിന്നും ഒരേപോലുള്ള ആഹാരം കഴിച്ചു കഴിച്ച് ഇവിടെ വന്ന് നാക്കിന് രുചിയുള്ള ആഹാരം കഴിച്ചപ്പോ സ്വർഗം കിട്ടിയ മാതിരിയാ. രുക്മിണിയെ കൂട്ടിക്കൊണ്ടുപോയ ഇത് സ്ഥിരം അവിടെ തന്നെ ആകാലോ മോനെ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ അമ്മേ? അടുത്ത ഇൻക്രിമെന്റ് ഒന്നും കിട്ടിക്കോട്ടെ, ഞാൻ എവിളെയും കുഞ്ഞിനെയും കൂടെ കൂട്ടില്ലേ. ഇല്ലേ അമ്മയ്ക്കറിയാലോ എവളുടെ വിചാരം ക്വാർട്ടേഴ്സിലെ താമസം സുഖമാണെന്നാ, ഒരു സ്വകാര്യത ഉണ്ടാവില്ല. പിന്നെ ഇവിടെ മറ്റുള്ളവരൊക്കെ താമസിക്കുന്നോ? അവിടെയുള്ളവര് പലരും കൂട്ടുകുടുംബക്കാരാ. ഒറ്റമുറി ക്വാർട്ടേഴ്സ് ആയാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും തറവാട്ടിൽ നിന്ന് ചാടി കിട്ടിയാ മതി എന്നുള്ള കൂട്ടര്. ഇവക്കിവിടെ അങ്ങനെ വല്ലതും ആണോ? ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ശുദ്ധമായ കാറ്റ്, പിന്നെ വിഷമടിക്കാത്ത നല്ല ഒന്നാം തരം പച്ചക്കറികൾ. ഇതേ കൂടുതൽ ഇവക്കിവിടെ എന്ത് സൗഭാഗ്യമാണ് വേണ്ടത്? ഭർത്താവ് ഉള്ളെടുത്ത ഭാര്യ വേണ്ടത്, അത് ഏത് നരകത്തിലായാലും. ഏതായാലും വേവുന്നവരെ കാത്തിരുന്നില്ലേ, ഒന്ന് ആറട്ടെ രുക്കു, അതുവരെ ഒന്ന് ക്ഷമിക്കേ. നമുക്ക് താമസിക്കാനുള്ള ഒരു നല്ല വീട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഇൻക്രിമെന്റ് കിട്ടേണ്ട താമസം. ചിരിക്കണ്ട, ഇതെല്ലാ തവണയും പറയണ ഇൻക്രിമെന്റ് പോലെയല്ല, ശരിക്കും കൊണ്ടുപോയിരിക്കും. തങ്ക എന്താ ഒന്നും മിണ്ടായിരിക്കുന്നു? ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട് കൃഷ്ണേട്ടാ, എത്ര കാലമായി ഒറ്റയ്ക്ക് ഇവിടെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക തങ്ക. അപ്പൊ നിങ്ങൾ രണ്ടാളും ഒറ്റക്കെട്ടായി, ഇതാണ് പെണ്ണുങ്ങളുടെ ഗുണം, അവരിളകിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. ഞാൻ നിർത്തിയേ. അയ്യോ, അതിന് ഭക്ഷണം നിർത്താൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനിയും കഴിച്ചാലേ എന്നെ ആശുപത്രിയിലാക്കേണ്ടി വരും ദഹനക്കേടിന്. വേണമെങ്കിൽ രണ്ട് ഗ്ലാസ് പായസം കൊടുത്തു. അയ്യോ, ബാക്കി പായസം അവൻ വരട്ടെ, നീ ഇവിടെ ഇരുന്ന് ഈ ഇലയിൽ കഴിച്ചോ മോളെ. ഇതുപോലെ ഇടയ്ക്കല്ലേ കണവന്റെ ഇലയിൽ നിന്ന് കഴിക്കാൻ പറ്റൂ, ഇരുന്ന് കഴിച്ചോ ചേച്ചി. തങ്കേ നീയും കൂടി ഇരുന്നു, ഞാൻ വിളമ്പി തരാം. എനിക്കിപ്പോ വേണ്ടമ്മേ. അടുക്കളയിലെ തറയിലിരുന്ന് കറിപാത്രങ്ങളൊക്കെ ഇങ്ങനെ മുഴുവൻ നിരത്തി വെച്ച് കോരി കോരി കഴിച്ചാലേ തങ്കയ്ക്ക് തൃപ്തിയുള്ളൂ എന്ന് ഇവിടെ ആർക്കാ അറിയാത്തത്? കണ്ണു വെക്കാതെ അച്ചാറ്. തങ്കയെ കാണാതായത് മുതൽ ഒത്തിരി ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്, അതൊന്ന് തീരുന്നതുവരെ ഞങ്ങൾക്ക് ഈ വരവ് വീണ്ടും വേണ്ടി വരും. ഈ അപ്പുവിന്റെ മില്ല് എവിടെയാണെന്നാണ് പറഞ്ഞത്? തോപ്പിൽ കടവിനടുത്ത്, ആരോട് ചോദിച്ചാലും പറയും. എനിക്കറിയാം സർ. അതെ, പേടിക്കാനൊന്നും ഇല്ല, പുതിയ എസ് ഐ അല്ലേ, അതിന്റെ ആവേശ. കുറച്ച് കഴിയുമ്പോ ഇതങ്ങ് ആറി തണുത്തോളും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പൊ ആവശ്യമില്ലാത്തതൊന്നും പറയാതിരുന്ന മതിയായിരുന്നു. ഓ, ഇനി ഇതിന്റെ പേരിൽ എന്തെല്ലാം പുകിലാണ് ഭഗവാൻ ഉണ്ടാവാൻ പോകുന്നത്? നീ വെറുതെ പേടിപ്പിക്കല്ലേ മനുഷ്യനെ. അയ്യോ, ദേ വരുന്നു. എന്താ വന്നത്? അത് ഒരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോളൂ. അത് പിന്നെ
അപ്പൊ കുഞ്ഞെ ആ കാളവണ്ടിക്കാരെ എത്തിയിട്ടുണ്ട്. മുറിച്ചു കഴിഞ്ഞത് എടുത്തു കൊടുക്കാൻ തുടങ്ങിക്കോട്ടെ. ആരൊക്കെ വന്നിരിക്കുന്നത്? ആ ഔസിപ്പും പണിക്കാരൻ അംശയും. എണ്ണം തെറ്റാതെ കൊടുത്തു കിട്ടും. പിന്നെ ചെറിയ ബുക്കിൽ പ്രത്യേകം എഴുതിക്കണം. ഔസിപ്പിന് ഈയിടെ മറവി കുറച്ച് കൂടുതലാ. ഓ ആയിക്കോട്ടെ. ഓ അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതല്ലേ പറയാൻ പറഞ്ഞത്? അത് അല്പം സ്വകാര്യ. അതെന്താ അത്ര വലിയ സ്വകാര്യം? അത് എനിക്കൊരു അപ്പു കുഞ്ഞെ. നീ എങ്ങോട്ടേ പോന്നെ പറയുന്നില്ലേ? കുഞ്ഞെ അങ്ങോട്ട് തരാനുള്ള പൈസയുടെ കണക്ക് തരാൻ മാധവൻ സാറ് പറഞ്ഞിട്ടുണ്ട്. നീയും നിന്നേ. എല്ലാ ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഒന്ന് നോക്കൂ, ഞാനിപ്പോ വരാം. ആ ആയിക്കോട്ടെ. തങ്കെ തങ്കെ, നിനക്കിത് എന്ത് പറ്റി? പൊട്ടം കടിച്ചോ? ഒരു സ്വകാര്യം കൂടി പറയാൻ വയ്യാണ്ടായി ആ സ്ഥലത്ത്. പത്രക്ക് വലിയ സ്വകാര്യമാണോ? അത് നേരത്തെ പറയണ്ടേ. ആ പറ, എന്താ നിന്റെ സ്വകാര്യം? അത് ചെവി പറയാം. അത്രയ്ക്ക് രഹസ്യാണോ? അത് 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 അതെനിക്കൊരു ബ്രേസ്ലെറ്റ് വേണം. അതാണോ ഇത്രയും വലിയ സ്വകാര്യം? പട്ടണത്തിൽ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരൂ. ഈ മാറിന് പറ്റിയതല്ലേ ഞാൻ ഏറ്റു. അതെ, അളവ് എത്രയാന്ന് പറഞ്ഞില്ല. അയ്യോ മറന്നു. വേണമെങ്കിൽ ഞാൻ കൈകൊണ്ട് എടുക്കാം. ഈ സൈസ് മതിയാവോ? എന്ത മരത്തോടെ ഓർഡർ കൊടുത്താലും നിങ്ങൾ അത് കറക്റ്റാ செஞ்சு தருவீங்கல? அப்போ ஒரு காரியம் ஏட்டனா அது கரெக்ட்டா செஞ்சிடு. இது நம்ம பண்ற ஃபர்ஸ்ட் டீல். பாப்போ சுவாமிக்கு என்ன 100% விசுவாசிக்கும். நம்பிக்கை அதுதான் வாழ்க்கை. சோர் இவ்டனானோ சோறு கழிக்கனே. ஓகே அப்போ வர. சரி சுவாமி. சரி சரி. சரி. சுவாமி நீங்க ஒண்ணும் கவலைப்பட வேண்டாம். ആ മുരുകേശൻ എന്തിനാ നിന്റെ വീട്ടിൽ വന്നത്? എന്നെ കാണാൻ. എന്തിനു? ചേടാ ഇത് വലിയ കൂത്തായി പോയല്ലോ. എന്നെ കാണാൻ ഇഷ്ടമുള്ള പലരും വരും, അതിന് ഈ കുഞ്ഞൻ എന്താ? മുരുകേശൻ എന്തിനാ വന്നെന്നാ ചോദിച്ചത്? എന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കാൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ എന്താ അത്? വന്ന ചോറുണ്ട്. എനിക്ക് നിന്നെ ചോറൊന്നും വേണ്ട, നിന്നെ തമിഴനെ കൊണ്ടു കൊടുക്ക്. അപ്പു വന്ന് ഊണ് കഴിക്കേ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പു അപ്പു എന്റെ തങ്കയാ പറയുന്നേ, വന്ന് ചോറുണ്ണ്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, വാ അപ്പു. ഞാൻ വരുന്നില്ല. എന്റെ പൊന്നപ്പു അല്ലേ, തങ്ക പറഞ്ഞ തങ്കയുടെ അപ്പു അനുസരിക്കില്ലേ? നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ? പിന്നെ അപ്പുവിനല്ലാതെ വേറെ ആരാ ഞാൻ വിളിക്ക? സത്യാണോ? സത്യം. മദനവനദേവിയോ മധുചന്ദ്രലേഖയോ ഹൃദയവധുവായി നീ പോരുമോ? നനവാർന്ന ചുണ്ടിലേ മധുരം പകർന്നു നീ.
പ്രണയവതിയായി നീ ചേരുമോ. ചന്ദ്രലേഖയോ ഹൃദയ മധുവായി നീ പോരുമോ. കാമദേവനഴകാർന്നു വന്നു മലരമ്പു തന്നരാവിൽ മാറിൽ എൻ്റെ മണി മാറിൽ നിൻ്റെ ചുടു ശ്വാസരോ മഹർഷം താഴ്വാരമാകേതോ പൂവാക പൂത്ത ഗന്ധം ഒത്തുചേർന്നു നമ്മളിന്നു തരളം കനവിൽ മദനവനദേ ചന്ദ്രലേഖയോ ഹൃദയ വധുവായി നീ പോരുമോ. കാട്ടുമുല്ലയൊരു പാട്ടുപാടി വരുമീ വസന്ത നദിയിൽ നീന്തി വന്ന ചെറുമോഹംസമിണ ചേർന്ന നീലരാവിൽ ഞാൻ എൻ്റെ സ്നേഹമാകെ നിന്മാറിലാകെ ചാർത്തും വനദേവിയോ മധുചന്ദ്രലേഖയോ ഹൃദയ വധുവായി നീ പോരുമോ. വാസു, എന്തോ അപ്പൊ കുഞ്ഞ്? എവിടെ നിന്റെ ആശൻ? ഏതാശൻ? കൊട്ടോടി മുരുകേശൻ. ആശൻ ബന്ധുക്കളെ കാണാൻ പോയതാ? അവൻ ഒറ്റയ്ക്കാണോ പോയത്? ഓ, അതോ ഒറ്റയ്ക്കല്ലാതെ പിന്നെ ഇനിയൊരു പോക്കുണ്ടെങ്കിൽ അത് കല്യാണം കഴിഞ്ഞ് തങ്കയിട്ടായിരിക്കുന്നു പറഞ്ഞു. അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ, പിള്ളേനും ആശനും തമ്മിൽ കള്ളുപിടിച്ച് കെട്ടിപ്പിടിച്ച് ഓർപ്പിച്ചതല്ലയോ? എന്ന് വരുമെന്ന് പറഞ്ഞാ പോയത്? അത് ഒരാഴ്ച കഴിഞ്ഞ്. എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലേ? ആശാൻ വന്ന ഇവിടെ അല്ലാതെ പിന്നെ എങ്ങോട്ട് പോവാൻ? അവൻ വന്ന ആ നിമിഷം നീ എന്നെ വിവരം അറിയിക്കണം. ഓ, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? പിന്നെ എന്റെ പറഞ്ഞു മല തേവരാണ് സത്യം. അതല്ല, ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഞാൻ അറിഞ്ഞാ
നിന്റെ ഈ കൈ കൂടെ ഞാൻ വളയ്ക്കും കൊഞ്ചു പോലെ, മനസ്സിലായടാ? കുടിച്ചോ. അയ്യോ എനിക്ക് വേണ്ട. എവിടന്നാ? ആ കൊളക്കാടിനടുത്തുള്ള ചിരുതയുടെ വീട്ടിന്ന്. ഓ, ചിരുതയുടെ സാധനം ഉഗ്രനാ, അടിച്ചാ അടിച്ചോണ്ടേ ഇരിക്കും. ഉഗ്രൻ ഒരെണ്ണം കഴിക്കൂ കുഞ്ഞ്, ശരീരത്തിന് നല്ലതാ. എനിക്ക് വേണ്ട. വേണ്ടേ? എന്നാ ഞാനൊന്നും കൂടെ ഒന്ന്. തകർപ്പൻ തൃശൂർ പൂരത്തിന്റെ അമുട്ടുപൊട്ടും പോലെ കുനുകുനു പൊടിക്കുന്നു, കുനുകുനു പൊടിക്കുന്നു. എത്ര നിറങ്ങളാ പറയ്, കുഞ്ഞിനെന്താ അറിയേണ്ടത്? ഈ മുരുകേശനെ കുറിച്ച് കണിയാൻ എന്തറിയാം? അവനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? അവനെക്കുറിച്ച് എന്തറിയാമോ? അതെല്ലാം. അതാണോ? ചിരുതയുടെ സാധനം ഒന്നുകൂടെ അകത്ത് ചെന്നാലേ അത് വിശദമായി പറയാൻ പറ്റൂ. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പിള്ളയുടെ മകൾ തങ്കയാണ് അവൻ്റെ മനസ്സിലെന്ന് എനിക്ക് മനസ്സിലായി. അതിനായി അവൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അവരെ പണി പാളിയോ? കണിയാണെ പറഞ്ഞത്, കണിയാണെ അവളെ എനിക്ക് വേണം. പക്ഷെ നേരെ വഴിയിൽ ഏതും നടക്കില്ല, എന്തെങ്കിലും വഴിവിട്ട് ചെയ്തേ പറ്റു. വഴിവിട്ട ചിന്തകൾ വേണ്ട മകനെ. എങ്കിൽ കണിയാണ് ഒരു ഉപായം പറഞ്ഞിട്ടാ. ഇവനെ ഒന്ന് വഹിക്കാം. പറയാം. അതിനു മുൻപ് ബുദ്ധിക്ക് തെളിച്ചം കിട്ടാൻ വല്ലതും കയ്യിലുണ്ടോ? ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളു. ഇത് മഹാലക്ഷ്മി, അത വെച്ച് വിളയാടാതെ. ഇത് വശീകരണ യന്ത്രമാണ്, ആരും അറിയാതെ ഇത് തങ്കയുടെ അരയിൽ കെട്ടണം. കെട്ടി നാലാം നാൾ അവൾ നിന്റെ കാൽ കീഴിൽ കൈനീട്ട് പോയി കെട്ട്. അതിനവള് ഇത് വാങ്ങില്ലെങ്കിലോ? ബുദ്ധി ഉപയോഗിക്കും മുരുക. അന്ത പളനി മുരുകൻ ഉനക്കൊരര കാണിച്ചു തരും, തങ്കമാൻ അര. എന്താ കണിയാനെ ചിരിക്കുന്നത്? പക്ഷേ മുരുകന്റെ പ്രതീക്ഷ തെറ്റി. അക്കാ, ഇവിടെ ആരും ഇല്ലേ? അക്കാ, എന്തൊക്ക സംഗതി നടത്തിയോ? എന്തൊക്ക ഒരു മാതിരി. അവള് വിസമ്മതം പറഞ്ഞപ്പോ മുരുകനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. ഞാനതങ്ങ് കെട്ടി. പോകല്ലേ മുരുക. നിങ്ങളത് മുഴുവൻ കുടിച്ചു തീർത്തല്ലയോ? പോയി അടുപ്പിലെ തീ നോക്ക് മനുഷ്യ, ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ. അപ്പു കുഞ്ഞിന് എന്താ അറിയണ്ടേ?
അത് ഞാൻ കണിയാനോട് മുരുകേശനെ കുറിച്ച് ചോദിക്കുമായിരുന്നല്ലയോ. അങ്ങേര് പറഞ്ഞ മാതിരി അല്ല മുരുകേശൻ. അവനൊരാൺകുട്ടിയായിരുന്നു, ചൊണയും കൈമുഴുപ്പുള്ള ഒരാൺകുട്ടി. പരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നപദനം വിഘ്നോപശാന്തയേ. നാഗൻ തന്റെ കാകൻ കണ്ണുകൊണ്ട് ഇലയെ നോക്കുന്നത് പോലെ കുജൻ കുട്ടിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പരിഹാരം ഉണ്ടോന്ന് നോക്കാം. ഉണ്ടല്ലോ. കുജ, നീ വെറുതെ കളം മാറി കുത്തിയിരുന്ന് വിഘ്നമുണ്ടാക്കാതെ ലഗ്നത്തിലേക്ക് ഇറങ്ങി വാടാ. നീ ഇങ്ങോട്ട് വരണമെന്നുണ്ടോ അതേ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്നെ കളി പഠിപ്പിക്കും. രാഘുവിന്റെ കൂട്ടുണ്ട്, എന്താ കൂടുന്നോ? പക്ഷേ ശുക്രനെ കൂടെ വിളിക്കണം, വിളിച്ചു നോക്കാം, പരിഹാരമുണ്ട്. കുജൻ കുംഭത്തിലേക്ക് കയറുവോ? പിടിച്ചിറക്കാൻ പാടാ. ചിങ്ങം കന്നി തുലാം, ചിങ്ങം കന്നി തുലാം, വൃശ്ചികം അനു മകരം കുംഭം മേടം മേടം. 24, 25, 26, 27. വെയില് കൊണ്ട പശുവിനെ വെള്ളമുള്ള കട പറയൂ. പോയിക്കൊടി പോയിക്കൊടി കൊടി. സ്വാമി ഭഗവതി ദേവി കൃഷ്ണ സ്വാമി രക്ഷിക്കണേ. കവടി. അല്പം വെള്ളം വേണമായിരുന്നു. അവനൊരു പുലിയായിരുന്നു അപ്പു കുഞ്ഞെ. തങ്കയുമായി വല്ല അടുപ്പവും? ഓഹോ, അപ്പു കുഞ്ഞു വന്നത് അതിനായിരുന്നല്ലേ. എനിക്കതറിയണം. എന്റെ തങ്കേ, അതിയാനുണ്ടായിട്ട് എന്താ കാര്യം? കുടുംബ ചെലവ് നടക്കണമെങ്കിൽ ഞാൻ ഇറങ്ങണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലയോ? കണിയാനോട് ഇതൊക്കെ തുറന്നു പറയാനില്ലേ നാണിയമ്മേ? ഓ, പറഞ്ഞാലെന്നാ ഇപ്പൊ മല മറിക്കാൻ പോകുന്നു. എന്താ ഞാനി? ഓ, നല്ലയാളാ, വരാന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ കണ്ടില്ലല്ലോ. വേറെ വിശേഷം ഒന്നുമില്ലല്ലോ. ഈ മുരുകന്റെ ഒരു കാര്യം പറഞ്ഞു. ഈ ആട്ടുകുഞ്ഞപ്പ കൂടെ കൂടി. ഞാൻ ആട്ടുകുഞ്ഞൊന്നല്ല. ആ, അതിപ്പോ സംസാരം കേട്ടപ്പോ മനസ്സിലായി. മുരുക, എന്റെ അടുത്ത് പെരുമാറണ പോലെയല്ല ഇവള്. ആളിത്തിരി പുളിയുറുമ്പാങ്ങളും മാമ്പളം കണ്ട അവരുടെ വിടില്ലല്ലോ. മുരുക, തൽക്കാലം ഈ രീതിക്ക് അങ്ങ് പോക്കോട്ടെ. ആ, തക്കാളം പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഈ മുരുകൻ. പക്ഷേ ഇനി ഈ വഴി ഞാനും ഉണ്ടാവും, കൂടെ നല്ല പഴുത്ത മാമ്പഴം സെത്തി എടുത്ത് തിന്നാൻ പറ്റേ. നല്ല ഉസിരൻ മാമ്പഴം. അയ്യോ, എന്താ അലക്. വേറെ എന്തൊക്കെ അറിയാൻ നാണിക്ക്? തങ്കയ്ക്കോ അവനോട് വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ഞിങ്ങനെ കുത്തി കുത്തി ചോദിച്ച ഞാൻ എന്തോ പറയാനാ? അവള് കള്ളിയാ. കുഞ്ഞിനെ അവൾ കൊരങ്ങ് എളുപ്പിക്കല്ലായിരുന്നു. എന്റെ തങ്കയെ കുറിച്ച് മേലിൽ ഇതുപോലെ സംസാരിച്ച ആ നാവിനെ ഞാൻ കനല് കോരിടും, ഓർത്തോ. പുള്ളിക്കാരൻ ഒരാഴ്ച മുമ്പ് ഇവിടുന്ന് പോയതാ. എവിടെയാന്ന് എനിക്കറിയാമോ? അറിയില്ല സാറേ. പറയണോ? അയ്യോ,
പുള്ളിയുടെ മകന് ആകെ പരിചയിച്ചിരിക്കുന്ന ഒരു ബന്ധു, ഒരു അമ്മൂമ്മയാ, അവരെ കാണാനാ പോയത്. എന്ന് വരുമെന്നല്ലേ പറഞ്ഞോ? കല്യാണോ? കല്യോ? അതുകൊണ്ട് വൈകാൻ സാധ്യതയില്ല. കല്യാണോ? ആ ആരുമായിട്ട്? അത് നമ്മുടെ പിള്ളേണന്റെ മകള് തങ്കയുമായിട്ട്. ഏത് കാണാതായ തങ്കയുമായി? ആ അത് തന്നെ. ഈ പിള്ളേ മുരുകനായിട്ട് എങ്ങനെയായിരുന്നു? അയ്യോ, ഈച്ചയും തീട്ടവും പോലെ ആയിരുന്നില്ലയോ? അയ്യോ സാറേ, ഞാനൊരു നാടൻ ഭാഷ അറിയാതെ പറഞ്ഞു പോയതാ സാറന്മാരെ. പറ പറ പിള്ളേണന്റെ വീട്ടിലായിരുന്നില്ലേ ആശാന്റെ തീറ്റയും കുടി? ഇതങ്ങ പിടിപ്പിക്കേ, പൂവമ്പളമ്മും അണ്ണാച്ചക്കയും സേത്ത് വറ്റിയതാ. മുന്തിയണമാ അണ്ണനായിട്ടാ പ്രത്യേകം വറ്റിയതാ. മേടിച്ച് കുടിച്ചോടി, ശരീരത്തിന് നല്ലതാ. കുടിക്കേ. സ്വയം വരാ, ഇവ നല്ല പൂവുമ്പഴ തന്നെ. ഒന്നുകൂടി ഒഴിക്ക്. അയ്യോ, മടമടന്ന് കുടിച്ച കൊളഞ്ഞു വിളും. നീ ഇത്തിരി കളിയട്ടെ. എനിക്ക് മഴ കൊത്തോതി കൊട്ടോടി നിന്റെ. എടാ, ഈ പ്രായത്തിൽ കുടിച്ചാ നിന്റെ കൂമ്പ് വാടിപ്പോകും. കളിയാക്കുന്നേ പോട്ടേക്കാ, അവൻ കുഞ്ഞല്ലേ. നീ പോ കൊത്തോതി. ഒന്ന് വെറുതെ ഇരി നാരായണിയക്കാ. അവൻ കുറച്ചിരുന്ന് കരയട്ടെ. ചെറുക്ക് നാക്കൽപ്പം കൂടുതലാ. ഇത്ര വൈകിയാണോ എല്ലാ ദിവസവും തങ്ക വരണത്? അല്ല, ഇന്നെന്താണാവോ. ഓ, ഇനി അവളെ കാക്കണ്ട. നീ എന്തായാലും ആ മീനും കൊണ്ട് എടുത്തോടി. മുരുക, ഏതായാലും സമയത്രയായില്ലേ, ഇനി നീ എങ്ങും പോകണ്ട. ഇന്ന് ഇവിടെ കിടക്ക്, രാവിലെ എഴുന്നേറ്റ് പോകാം. അണ്ണൻ, ഇതൊക്കെ കളിക്ക. എന്താ അവനെ ഞാൻ അടുക്കള കൊടുത്തു. വെള്ളം താ. Good night. Good night. Good night. Good night. പേടിച്ചു പോയല്ലോ. ഈ നേരത്ത് നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ കുറച്ച് ആട്രിമിന് വാങ്ങി അച്ഛന്റെ കയ്യിൽ കൊടുത്തിരുന്നു. അതിന് അപ്പോ അച്ഛൻ പറഞ്ഞത് അത് കറിയാക്കി കളിച്ചിട്ട് പോയാ മതി. എന്നിട്ട് കഴിച്ചില്ലേ? തങ്ക വരട്ടെന്ന് പറഞ്ഞു ഞാൻ കാത്തിരുന്നതാ. നിങ്ങൾ എന്തിനാ എന്നെ കാത്തു നിന്നേ? എന്താ തങ്ക, ഒരു സ്നേഹം ഇല്ലാതെ പോള്. എനിക്കാരുടെയും സ്നേഹം വേണ്ട, നിങ്ങൾ ചെല്ല്. തങ്ക, അച്ഛനും അമ്മയും അണിയനും ഒക്കെ ഉറങ്ങി. ഇപ്പോ ഈ നിലാവിലെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളു. ഏറെ കാലമായി എന്റെ ഒരു ആഗ്രഹം. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞേ? എന്റെ മനസ്സില് മൊത്തം നീയ. ഈ രാത്രി മാത്രം. അയ്യാ, ഇന്ന് കുപ്പിയെല്ലാം എടുത്തിട്ട് പോയി അന്ന് കുളികൾ വഴി. ശരിങ്ക. വേഗം പോയി മീൻ പൊരിക്ക്.
അലിയങ്കടിയെന്ന് വിളിച്ചതാ. രണ്ടു പി സാധനം എടുത്തേ. സാധനമോ? ഏത് സാധനം? കൊട്ടുടി അല്ലാണ്ട് ഇതിട്ടേ. കൊട്ടോടിയോ? ഇത് കൊട്ടോടിക്കുന്ന സ്ഥലങ്ങളല്ലേ. എടാ ഷവ്യേ, എന്തോ ഇവിടെ ഉണ്ടല്ലോ ചീങ്കണ്ണി പറഞ്ഞ്. അത് ഇവിടെ ഞാന്നല്ലോ പറഞ്ഞ്. പിന്നെന്തുട്ട നോക്കണേ ഇടുക്കടേ ഷവ്യേ. ഷവ്യോ? ആ ശശിയുടെ വി. അല്ല നിങ്ങളുടെ പേര് മുരുകേശൻ എന്നല്ലേ? അതെ. പിന്നെ എന്തെന്നെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കണേന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ശക്തൻ ലോറിയുടെ ഡ്രൈവർ ഏർപ്പായിന്ന് അറിയില്ലേ? അറിയോ? ഹാ, ആ മധുരല്ലേ ഞങ്ങളിങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഓ, എനക്ക് ആളങ്ങനെ പട്ടിന് മനസ്സിലായല്ലോ. എന്റെ പൊന്നു കേട്ടിയ, എന്റെ പേര് പാലു. പിഴച്ച നാട്ടുകാര് സ്നേഹം കൂടുമ്പ എങ്ങനെയാണ്ട വിളിക്കാ? കുഞ്ഞിപ്പാലെന്ന് വിളിക്കും. തൃശ്ശൂരും ഭർത്താക്കര ഇമ്മടെ എമ്മാഗ്ലേറ്റ് പള്ളിയുടെ പുറകിലാണ് എന്റെ വീട്. നിങ്ങൾ ഈ പറഞ്ഞ മധുരിൽ ഏർപ്പായി അവന്റെ അടുത്ത കെട്ടിയ. ഞങ്ങള് തമ്മിൽ ക്ലച്ചും കീറും പോലെയാ. അവൻ ചവിട്ടുമ്പോ ഞാനോ വിടും. ആ അങ്ങനെ വരട്ടെ, സത്യത്തിൽ ഞാൻ ഒന്നും മെരണ്ട്. അങ്ങനൊരു ഡിഫോൾക്കേഷൻ ഇല്ലാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരില്ലല്ലോ. അല്ലടാ പിന്നെ അല്ലാണ്ട് അവിടെ ചെന്നിരിക്ക. ഇപ്പൊ എടുത്തണ്ടോ എന്റെ പിച്ചക്കാരെടുത്ത് പറഞ്ഞ പോലെ. ഇത് കൊള്ളാലേ സ്ഥലം, ഒരു ജാതി പ്രകൃതി രമണി. അതേ രമണിയാ പുതിയ സെറ്റപ്പാ. നിന്റെ കുഞ്ഞുമേടാ മോള്. എടാ ശവ്യ, സ്കൂളിൽ പഠിക്കാൻ വിട്ടപ്പോഴേ ഇങ്ങനെ ഞൊണ്ടി 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 നടന്നപ്പോ ആലോചിക്കണായിരുന്നു. ഞാനിപ്പോ കിളിയായില്ലേ? നീ ആരുടെ അടുപ്പിലെ കിളിയായി നീ പറഞ്ഞേ? എങ്ങനെയുണ്ട്? അത് ശരിയാ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എങ്ങനെയാന്ന്? അല്ല നല്ല സ്ഥലമാണ്. നീ എനിക്ക് ചെരുപ്പ് ഒരു വീക്കുമ്പോ ഇത്തിരി ദൂരം വേണം. എന്നാലേ നമ്മള് കറച്ച് ഉദ്ദേശിച്ചാവാട്ട മൂന്തിയാക്കടാ, അല്ലെങ്കിൽ മാങ്ങണ്ടിയ പൊട്ടിക്കട്ടാ. നല്ല ചെയറ്. സാനണ്ട മറന്നു നോക്കണ്ട. പിന്നെ സാധനം സൂപ്പറണ്ടാ. ഇത് വൈറ്റിന്ന് പോന്നാ തോന്നണേ. ലാസ്റ്റ് കുഴിയിലേക്ക് പോവാണ്ടിരുന്ന മതി. നിന്റെ കരിനാക്കൊണ്ട് എന്ത് ചുടാരിക്കോ? അരക്കാൻ വല്ല ഉണ്ടാ? മീൻ ഓർത്ത് സരിയാവണം നോക്കിട്ട് വരാം. എന്താടാ തൂറാ മുട്ടണ്ടാ? വൈറ്റിന്ന് പോണെങ്കി മതി. എന്തോ ഇവിടത്തെ സ്ഥലം മാത്രല്ല പ്രകൃതി രമണി, ഇവിടത്തെ ആളുകളും. ഇതേതണ്ട് ഈ ഫർഗോ? ചോദിച്ചിട്ട് വരാട്ട. ഞാൻ പറയാട്ട. എന്താ നിനക്ക് പറ്റിയത് എണീക്ക്? നീ എന്താ മോനെ ഇവിടെ കിടന്നത്? നീ എപ്പോഴാ എത്തിയേ? അമ്മയെ വിളിക്കായിരുന്നില്ലേ നിനക്ക്? അപ്പു മോനെ. അപ്പു എന്താ അമ്മേ? എന്റെ മോൻ എന്താണാവോ? എന്റെ പറങ്കിമല ദേവരെ. അമ്മേ എന്താ കാര്യം? ഇവൻ എപ്പോഴാ ഇവിടെ എത്തിയത്? വാതില് തുറന്നപ്പോ പുറത്ത് കിടക്കായിരുന്നു. ഇനി ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്തെങ്കിലും ആലോചിച്ച് ചെയ്തേ പറ്റൂ. അമ്മ വിഷമിക്കണ്ട, ഇവന്റെ ഈ സ്വഭാവം മാറ്റാൻ എന്റെ മുന്നിൽ ഒരു വഴി തെളിയുന്നുണ്ട്. ഉം
പേടിച്ചു പോയില്ല. എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ ഒന്ന് ആക്രമിക്കാം, ആ കാട്ടിലേക്ക് വലിച്ചലച്ചിട്ട് പോയി പോകിക്കാം, മതി വരുവോളും. പക്ഷേ നാണത് ചെയ്യില്ല, കാരണം നിന്നെ എനിക്ക് വളരെ ഇഷ്ടമല്ലേ. ഒരു പൂ പോലെ നിന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാന എന്റെ ആഗ്രഹം. വഴിമാറ് മാറില്ലെങ്കിൽ അന്നത്തെ ചൂട് ഓർമ്മയുണ്ടല്ലോ. നീ അധികം കിടന്ന് ഒന്നും വിലയല്ലേ, ഈ കൈയുണ്ടല്ലോ എന്റെ ഈ ശരീരത്തിനകത്ത് കിടന്ന് നെറിയാളല്ലോ. പക്ഷേ അത് നിന്നെ കല്യാണം കളിച്ചിട്ട് മതിന്ന എന്റെ തീരുമാനം. അതുകൊണ്ട് ഇനി മുതൽ നല്ല കുഞ്ഞു വാവായിട്ട് ജീവിക്ക്, അണ്ണൻ പറയുന്നത് കേട്ട്. ആ ഇങ്ങനുണ്ട് മുറ്റ സാധന മുരുകന്റെ അല്ലേ? ആ കൊള്ളാം. എന്താ കുഞ്ഞെ പതിവില്ലാതെ ഇവിടെ? ഇവിടെ എന്താ കുടിക്കാനുള്ളത്? ഇവിടെ എന്താ കുടിക്കാനുള്ളതാ? അത് എന്നൊരു ഗ്ലാസ് ഇതാ. കൊടു കൊടു ഗ്ലാസ്. ഇനി മേല് തങ്ങയുടെ ദേഹത്തെങ്ങനെ നീ കൈവച്ച റാസ്കളെ കഴിഞ്ഞാ വെട്ടും, ഓർത്തോ, കൊല്ലും ഞാൻ തന്നെ. വാ എഴുന്നേക്ക്. ഓ അതാണ് കാര്യം. പാവപ്പെട്ട വീട്ടിലെ പെൺകൊച്ചിനെ കൈ കാണിച്ച് പാട്ടിലെക്കാൻ ശ്രമിച്ചപ്പോ ഞാനത് കയറി വെട്ടി. അതിന്റെ സ്വർഗാവന് കിട്ടത്തില്ല, ജീവൻ അവളെ കിട്ടത്തില്ല. ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവളെ കട്ടും, വച്ച് പൊരിപ്പിക്കും. ഇവൻ തേരാപേര വെള്ളം ഒളിപ്പിച്ച് നടക്കതില്ലേ തെണ്ടി. അതിന് ഇവനൊക്കെ ആ പെങ്കോച്ചനെ ഞാൻ കേട്ടോ, വയറ്റിലുണ്ടാവുമ്പോ കലക്കി കളയിപ്പിക്കലല്ലേ ഈ വർഗത്തിന്റെ ഒക്കെ സ്ഥിരം ചടങ്ങ്. അവൻ എന്റെ കൈ കൊണ്ട് സാവുമണ എന്താ തോന്നല്. തിരിച്ചടിക്കണമായിരുന്നു മുരുക, അവന്റെ ചെവിക്കുറ്റി കിട്ടി രണ്ടെണ്ണം. നല്ലൊരു അവസരം കിട്ടിയപ്പോ നീ അത് പാഴാക്കി കളഞ്ഞില്ലേടാ. വിടില്ല, ഞാൻ എന്താ കളിവേറിയ വിടില്ല. കൂടാനിക്കണം കൊട്ടോടിയെത്താൻ മൂലികം പേടിക്കണ്ട, ഞങ്ങളില്ലേ കൂടെ. ഇറങ്ങി ആരാ അവിടെ? നിന്റെ ചത്തു പോയി കണ്ടിയാൻ കൊയനേരെ താണോ താണോ? നീ മറ്റോട് പോയി വിളിക്കോടാ, ഇറങ്ങി വേണ അവിടെ. നിന്നെ നാട്ടിലുള്ള പെൺമുളോ മുഴുവൻ ഏറ്റെടുക്കാൻ പോകുമെങ്കിൽ അതിന് നടപ്പിലാണ് ഉമ്മനോട് പറഞ്ഞുകോ. ഞാനവിടെ വന്നാലോ വാടാ വന്ന എന്നെ മുട്ട ഉള്ളോടെ കൊടല ഞാൻ എടുക്കും. എന്നെ രാസ്കല്ലൂർ നീ വിളിച്ചോ, എനിക്ക് പറയാൻ പറ്റാല്ലെന്ന് വിചാരിച്ചോ. വാടാ രാസ്കല്ലൂരെ, ആയിരം പത്തായിരം രാസ്കൽ നീ. അപ്പൊ അമ്മയ്ക്കും മോനക്കും തരും മുരുകനോട് സാർത്ഥം. അകത്തെ കൊണ്ടുപോയി മോനെ ഒളിപ്പിച്ചതല്ലേ? ഇല്ലെങ്കിൽ നല്ല ആൺപിള്ളയുടെ കൊച്ചു പിച്ചാത്തിക്ക് പണി ഉണ്ടാക്കുന്നു മോനോട് പറഞ്ഞുകോ. ഇനി മതി മുരുക, നീ കലക്കി നീ തകർത്തു. ആ
എന്റെ മുരുക, ഇവരൊക്കെ ഇവിടുത്തെ വലിയ ആൾക്കാരാ. എന്തെങ്കിലും ഉണ്ടായി പുകിലായ നീ അങ്ങ് മുങ്ങും. പിന്നെ നോട്ടപ്പുള്ളികള് ഞങ്ങളൊക്കെയാ. ഞങ്ങള് നാട്ടുകാരായി പോയില്ലേ, അല്ലെങ്കിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല, മുരുകമ്മന്റെ വാക്കിൽ മാറ്റില്ല. നിങ്ങൾക്ക് തുള്ള നിറച്ച് വാറ്റി തരാം. ഇന്നേക്ക് വിശേഷ ദിവസം, നമുക്ക് ഒന്ന് ആഘോഷിക്കണം.
ഇതാരത് വാവേ, ഇവള് അമ്മയെ പോലെ തന്നെയായി അല്ലേ രുക്മിണി? യാത്രയൊക്കെ സുഖായിരുന്നു? സുഖായിരുന്നു ബേട്ടാ. അമ്മാവനും അമ്മയ്ക്കൊക്കെ സുഖല്ലേ? ഞാനീ ഡ്രസ്സൊന്ന് മാറട്ടെ. അതെ, ശ്രീകുട്ടി വന്ന കാലം നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ. ഈ ബാഗൊക്കെ മുറി കൊണ്ടുവച്ചിട്ട് ചായ കുടിക്കാൻ വാ. മോനെ എങ്ങനെ? ഒരു മിനിറ്റ് അമ്മായി, ഞാൻ അപ്പുവേട്ടന്റെ റൂമിൽ പോയിട്ടെ, ഇപ്പൊ വരാം. അപ്പുവേട്ടാ. എന്താ ശ്രീദേവി? അപ്പുവേട്ടൻ ഞാൻ വരുന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല. അപ്പൊ അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല. പിന്നെ കള്ളം. ഞാൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? ആ എന്നാ കേട്ടോ, ഞാൻ അമ്മായിയും രുക്കു ചേച്ചിയും വിളിച്ചിട്ടാ വന്നത്. നിനക്ക് ഇവിടെ വരാൻ അവര് വിളിച്ചിട്ട് വല്ലതും വേണോ? അതില്ല, എന്നാലും വിളിച്ചിട്ട് വരുമ്പോ അതിന്റെ ഗമ വേറെ തന്നെയല്ലേ. അത് നേരെ, പണ്ടൊക്കെ ഒഴിവുകാലത്ത് വന്ന് താമസിക്കുന്നത് പോലെയല്ല. ശ്രീദേവി വളർന്നു വലുതായില്ലേ, അതുകൊണ്ടാവും. അപ്പോട്ടന്റെ ഒരു തമാശ. എന്താ? തുറന്ന് നോക്ക്. കൊള്ളാലോ, ഇതിന് എത്ര സമയം എടുത്തു? പറയില്ല. കൂടി വന്ന ഒരു രണ്ടു ദിവസം. പിന്നെ മോളെ. ആ അതെ, പിന്നെ പറയാട്ടോ. മുരുകേച്ചോ, ഇവിടെ ആരുമില്ലേ? ഏയ്, ഉണ്ടാവാതിരിക്കാൻ വഴിയില്ലേ? അങ്ങനെ കൂടെ പോരണ്ടാ. നീ ഒരു കാര്യം ചെയ്, അവിടെ ഇരിക്കേ, ഞാനാ പുറകു വശം വഴി ഒന്ന് നോക്കിയിട്ട് വരാം. പുറകുവശം നോക്കി നോക്കി പുറത്തോടെ അടി വരാണ്ടിരുന്നോളാം. നിന്റെ കരുനാക്കി നോക്കി ഒന്ന് ചൂടാതിരിക്കോ, ഞാനൊന്ന് നോക്കട്ടെ. ഒച്ചിണ്ട കണ്ടിരിക്കണ്ട ചെവിയെ. ഇല്ല, നിന്റെ ഞാൻ പൊളിക്ക്. ഞാൻ ഉച്ചക്ക് അച്ചാറ് കൂട്ടാൻ പറ്റില്ല, കിറി അടിച്ച പൊളിക്ക്. ഞാൻ കൂടെ പന്നിക്കിണ്ടായി അവനെ. ഇനി ധൈര്യമായിട്ട് വെക്കോ. മനുഷ്യൻ ഇവിടെ കൊന്നാനെ കാലം. മുരുകേശോ, എന്തുട്ട് കറി ഉണ്ടാക്കണെന്ന് അറിയാൻ വേണ്ടി വന്നതാ.
തങ്കയുടെ മട്ടൻ കറിക്ക് ഭയങ്കര ചിക്കൻ കറിയുടെ മണാ. കറിയുടെ മണമൊക്കെ മുമ്പിൽ കൊണ്ട് തരുമ്പോ അറിഞ്ഞാ മതി. തൽക്കാലം മുൻവശത്തേക്ക് പോ. അതെ അതെ, തൽക്കാലം മുൻവശത്തേക്ക് പോവല്ലേ. അപ്പൊ മുരുകനിന്റെ പഴനിയില്? അപ്പൊ മുത്തു അവൻ പോയി. എന്റെ മാറും തോടിച്ച പുണ്യാള, ഇന്നലെയും കൂടി സംസാരിച്ചതാണല്ലോ. അവൻ കടയില് പോയിന്ന് ചുരുക്കം പറഞ്ഞ ഇവിടെ ആരുമില്ലല്ലേ. ഞാൻ തൽക്കാലം തങ്കയായിട്ട് മുട്ടരുത്. ഓ, ലൈൻ ഗംഭീര അടുത്ത് കൂടെ പോയോലെ. നീന്തര പൊട്ടം ബേക്കറി വേണ്ട പോലെ. എന്താ നിന്റെ അപ്പൻ ചത്ത? എന്റെ ബലമായ സംശയം നീ ഇവിടെ ഇരിക്കണോണ്ടാണ് അവളെ അടുക്കാത്തേന്നാ. നീ ഇവിടെ നിന്ന് പോയി തരാവോ? വേണമെങ്കിൽ നിന്റെ അണ്ണാക്കിലേക്ക് ഒരു കുപ്പി ഒഴിച്ചാ തരാ. ഗ്രഹിണി പിടിച്ച കൊച്ചങ്ങള് ചക്ക കൂട്ടാൻ കണ്ട പോലെയാ. ഒന്ന് പോയി തരാവിഷ്ടാ. എന്തിനനുസരണുള്ള മോന, വിയൂര് ജയിലില കൊണ്ടിടായിരുന്നു. മുരുകേ, തങ്കേ ഈ വാതിലും തുറന്നേൻ. ഹൈ, എനിക്കൊരു കുപ്പി വേണായിരുന്നേ. മുരുകണ്ണം വരാതെ കുപ്പി തരാൻ പറ്റില്ല. എന്താ തങ്കൊരു സ്നേഹമില്ലാത്ത? നമ്മളൊക്കെ മലയാളികളായ തൊഴിലാളികളല്ലേ, ഇങ്ങനെ പെരുമാറാൻ പാടുവോ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? നമ്മക്ക് ഒരു നാട്ടു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാന്നേ. എനിക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. തൽക്കാലം വർത്തമാനം ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞാ മതി. ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ പ്രാന്ത എന്ന് പറയില്ലേ. ഈ തങ്കയുടെ ഒരംഗങ്ങളെ എന്റെ അപ്പന്റെ അമ്മ. അതെ, അങ്ങനെ എളുപ്പടുക്കണല്ല ആശാനെ. എത്ര അടുക്കാത്ത വെള്ളത്തിന് ഇപ്പൊ ആലോ അടുപ്പിച്ചേക്കണ്. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചാവാൻ പോണ കൊച്ചു പല ഗോഷ്ടിയും കാണിക്കും. ഈ കൈയും കാലൊക്കെ അങ്ങോട്ട് ഉറച്ചോട്ടേ. ഉറക്കട്ടെ. വന്നിട്ട് കൊറേ നേരമായി പോയി കിടക്കാരുന്നേ. ഉപ്പി കിട്ടില്ലേ? അപ്പൊ തങ്കയോട് ചോദിക്കാൻ മേളായിരുന്നോ? ഈ പെണ്ണുങ്ങള് തനിച്ചുള്ള വീട്ടില് നമ്മളെ പോലുള്ള മാന്യമാര് വന്ന് ചോദിക്കണത് മോശല്ലടാ. അതെ അതെ. എന്താ മോശം? ഇത് പാളനോട് സ്വന്തം വീടല്ലേ. അത് നീ നേരത്തെ പറയണ്ടോ. ഇരിക്കണ്ടെടുത്തോണ്ട് പറ. ഇരിക്കണ്ണയോ, വെളിച്ചെണ്ണന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെണ്ടാ ചെവിയെ? ഞാൻ സമ്മതിച്ചിട്ടാ. ഇപ്പൊ ഞാൻ അവനും കുമ്പാരി കുമ്പാരി. പാളുവണ്ണം വന്നത് അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞായിരുന്നു. പിന്നെന്താ അവർക്കൊന്നും കൊടുക്കാതിരുന്നത്? നമുക്ക് നല്ല കച്ചവടം തരുന്ന ആളാ പാളുവണ്ണൻ. അത് മറന്നേക്കരുത്. എന്തയാളും ആ പൊറിച്ച മീന് രണ്ടു മൂന്നെണ്ണം, പിന്നെ കാന്താരി സംബന്ധി എടുത്തോ. അണ്ണനക്ക് വേണ്ടി പ്രത്യേകം പറ്റിയതാ. നല്ല അടുപ്പം കറുപ്പം കളിക്കണ്ടാ. കേട്ട മുരുക, നീ ഇതൊക്കെ ഇങ്ങനെ ചെറുകടായിട്ട് കൊണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല. നീ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കേട്ടിട്ടുണ്ടാ. എങ്കി ഈ തവണ തൃശ്ശൂർ പൂരത്തിന് നമ്മള് കേസ് കണക്കിന് കൊട്ടൊടി ഉണ്ടാക്കിട്ട് എന്റെ ലോറിയില് കയറ്റിട്ട് തൃശ്ശൂര് കൊണ്ടാ വിൽക്കും. പിന്നെ പൈസ വരണ വഴി അറിയില്ല എന്റെ മുരുകോജം. അതൊക്കെ വലിയ സ്ഥലമുള്ള കാര്യമല്ല. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നീ ഒന്നും ഗുണം പിടിക്കാൻ പണം, അതിനെത്ര വേണമെങ്കിലും ഈ പാല് ചെലവാക്കും. ഇതൊക്കെ ചൊല്ലി ബേജാറാക്കരുത്. ഒരു ബേജാറുമില്ല. ഈ കച്ചവടത്തിൽ നമ്മ രണ്ടാളും പങ്കാളി. DP ഡീസന്റ് പാർട്ടി ഡീസന്റ് മെമ്പർ. എന്താ നിനക്ക് സമ്മതല്ലേ? സമ്മതമോ? 100% അഡ്വാൻസ് എടുത്തു കൊടുത്തേ.
നീ ഏത് വഴിക്കൊക്കെ പോണത്? കള്ള മടക്ക ചകാല. അത് എത്ര നോട്ടാന്നറിയാ? അതങ്ങോട്ട് കൊടുത്തേൻ. പിന്നെ കൂട്ടത്തില് വെള്ളം കൊടുക്കാനും തൊട്ട് നക്കാനൊക്കെ തങ്ക കൂടെ ഉണ്ടെങ്കിൽ പൂരം പൊടി പൂരാവും. അതിനു അവള് സമ്മതിക്കും? സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അവളാ കൈകൊണ്ട് പച്ചവെള്ളം കൊടുത്താ മതി, നിനക്ക് ലക്ഷങ്ങളാ കിട്ടും. കുടിയന്മാരൊക്കെ കൂടി നിന്നൊരു മുതലാളിയാക്കും. അടുത്ത പൂരത്തിന് നീ ചെല്ലുമ്പോ പിന്നെ പിന്നെ ആരാ? പുരികേശ മുതലാളി. ഓ പുരിഞ്ചിതാ. എന്തേ നിനക്ക് തൃപ്തിയായില്ലേ? തൃപ്തിയായി, തൃപ്തിയായി. ഞാനിത് അവളെ കാണിച്ചു. നന്നായി കാണിച്ചോ, കാണിച്ചോ, കാണിച്ചോട്ടാ. എങ്ങനെയുണ്ട് സാമ്പിള് മേടിക്കട്ടെ? വയറുകരിയുടെ ശവ. അമ്മായി രുക്വീച്ചി, ഞാൻ സിനിമയ്ക്ക് പോയിട്ട് വരാട്ടോ. വന്നിട്ട് വിശദമായിട്ട് കഥ പറഞ്ഞുതരാം. ഓക്കെ, ആയിക്കോട്ടെ. ഇത്തിരി ഇല്ലാത്ത പെറ്റിക്കോട്ട് പോയിട്ട് ഈ വീട് മുഴുവൻ കറങ്ങി നടന്ന പെൺകുട്ടിയല്ലേ അവള്? ഓർക്കുമ്പോ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ. ഇപ്പോഴാ എന്റെ മനസ്സിനൊരു സമാധാനായത്. എന്തേ അമ്മായി, അമ്മായി! എന്താ മോളെ? അപ്പോഴെ അവൻ ചെലപ്പോ ഇറങ്ങിക്കാണും. പറയാതെ പോയോ? അപ്പോട്ടാ, അപ്പോട്ട് നിക്ക, ഞാനും വരണു. അപ്പോട്ടാ, അപ്പോട്ടാ നിക്ക്, അപ്പോട്ടാ. അയ്യോ അപ്പോട്ടാ, എന്ത് പോക്കായി പോന്നേ? എന്താ വണ്ടി എടുക്കാഞ്ഞേ? അത് ഇന്ന് എനിക്ക് എന്താ സുഖമില്ല ശ്രീദേവി. അയ്യോ എന്താ പറ്റി, പനിക്കുന്നുണ്ടോ? ഏയ് എന്തോ ഒരു. എന്നാ ഏട്ടനത് നേരത്തെ പറയാറുന്നില്ലേ, ഞാൻ എങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുമായിരുന്നോ? സോറി ശ്രീദേവി. അയ്യോ അതൊന്നും സാരമില്ല,
എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് തിരിച്ചു പോ. വാ വാ ഏട്ടാ. തങ്ക ബാൽതിരക്കേ, തങ്ക വായിൽ തിരക്ക് മുരുകണ്ണ. ഞാൻ കുളിക്കുക. ഞാനിപ്പോ കുളിച്ചിട്ട് വരാം. വിശന്നു തുടങ്ങിയോ? ഏയ് നിനക്ക് വിശപ്പാണതേ ഉള്ളേ. തങ്ക കുളിച്ചല്ല തിരക്ക് കണ്ട. തങ്കേ ടൗണിൽ എന്താ തിരക്കാ? മാത്രമല്ല സാധനങ്ങളൊക്കെ തീ പിടിച്ച വിളിയ. ഇനിയുള്ള കാലം ഈ ചെറിയ കച്ചവടം കൊണ്ടൊന്നും ചിരിച്ചു പോകാൻ പറ്റുന്ന തോന്നില്ല. ആ ഇത് അത്യാവശ്യം വേണ്ടിയ ബ്ലൗസും പാടയും ഒക്കെ ഉണ്ട്. ഉടുത്ത് മാറാൻ അത്യാവശ്യത്തിനുള്ളത്. നീ എന്റെ പെണ്ണ, അത് മറക്കണ്ട. ആഹാരം കഴിക്കാം. നിന്നെ ആർക്കും ഞാൻ വിട്ടുകിടക്കില്ല. എന്താ ഇത്? ഊണ് വിളമ്പട്ടെ. എനിക്കിപ്പോ ഊണല്ല വേണ്ടിയത്. തങ്ക തങ്ക വളരെ ഇഷ്ടം. എന്തോ എന്താ പോട്ട? എന്താ പൂ? എന്ത് പറ്റി? എന്താ പൂ? എന്തെങ്ങനെ തുറച്ചു നോക്കുന്നേ? അപ്പോട്ട എന്താ ഇത്? ഇങ്ങനെയൊന്നും വേണ്ട. അപ്പോട്ട ഒഴിഞ്ഞു മറഞ്ഞൊരു രാവുകളിൽ
പാറി വരും പതിവായി വരും മൃദുശ്യാമ മനോഹര ശലഭം നീ രണ്ട് കെട്ട് വീഡിയോ വാങ്ങ്, ഒന്ന് പോയിക്കാഞ്ഞിട്ട് വായ കഴിക്ക പിടി. എവിടെയെത്തി? ആഹാ, നല്ല സുഖിച്ചുറങ്ങായിരുന്നല്ലേ. വായിക്കുള്ള നീ തണുപ്പത്ത് വണ്ടി ഓടിക്കുക. ആ ചെല്ല് ചെല്ല്. നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണില്ലേ, ഉണ്ണാനും പറ്റണില്ലേ. തങ്കെ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. ഒരു പ്രാവശ്യം, ഒരേ ഒരു തവണ. ഇതെന്താ പറ്റി? അങ്ങോട്ട് ഇരുന്നോ, കാറ്റടിക്ക് അങ്ങോട്ട് ഇരിക്ക്. പറ്റുന്നില്ല.
അതിന് മോൻ കാണും മാത്രം എന്താ ഉണ്ടായി? എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ? അയാളും ഒന്ന് തൊട്ടപ്പോ നിന്റെ എല്ലാം കൂടി ഒളിച്ചു പോയി ഇല്ലേടി? നാണല്ലോ നിങ്ങക്ക് പറയാ. നാണത്തിന്റെ കാര്യം നീ എന്റെ അടുത്ത് പറയണ്ട. ആ വലിയൊട്ട് പയണുമായി ഉണ്ടായ മാറി ഇവിടെ നടന്നല്ലോ. അനാവശ്യം പറഞ്ഞോ. നീ വലിയ പതി വരുന്ന ഒന്നും സമയമുണ്ട. ആ തെണ്ടിയുമായി ഇത്ര കാലം അളിഞ്ഞാടിയത് ആർക്ക് അനിലിന് അവസാരോ? അപ്പുനെ കുറിച്ച് വല്ലതും പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ആ തെണ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ നിനക്ക് എന്തോ നിന്നെ ചെല്ലും ചെലവും തന്നെ നോക്കാങ്കി നമ്മുടെ കച്ചടത്തിന് വേണ്ടി കണ്ണടയ്ക്ക് വേണ്ടി വരും. ഇനി എന്റെ തേഗത്തിന് നിന്റെ കൈ തൊട്ട ആ കൈ ഞാൻ ചവിട്ടി ഓടിക്കും. നീ മുരുകനൊന്നും വിസാരിച്ചാ അത് നടന്നിരിക്കണം. ഞാൻ തുളി കാണിക്കാൻ പറഞ്ഞാൽ നീ അളിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ കൈയുണ്ടല്ലോ എന്റെ തൊണ്ടപ്പൊളിനിട്ടും ഒരു തിരിതിരിക്കും. ഞാൻ കൊണ്ണു കൊക്കത്തല്ലോ. ഓർത്തോ, മനസ്സിലായി? തങ്കയ്ക്കോ അവനോട് എന്തോ ഉള്ളതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അവള് കള്ളിയ. കുഞ്ഞിനെ അവള് കുറഞ്ഞ് കളിപ്പിക്കല്ലായിരുന്നോ? പിള്ളാനും ആശാനും തമ്മിൽ കള്ളുപിടിച്ച് കെട്ടിപ്പിടിച്ച് ഉറപ്പിച്ചതല്ലയോ? ഇൻക്രിമെന്റ് കൂട്ടി കിട്ടുമ്പോ ബോണസ് കുറയ്ക്കുന്ന എന്റെ പേര്. മുരുകൻ എന്താ ഇവിടെ? ഞാൻ പിന്നെ പിള്ളേനെ കാണുന്നു വന്നതാ. കച്ചവടമൊക്കെ എങ്ങനെ പോണോ? മുങ്കാസി അടുത്ത് നല്ല പോകും. എന്നാ ഞാൻ ഇത്തവണ യൂണിയന്റെ സെക്രട്ടറിയായിട്ട് ഞാൻ തന്നെ നിൽക്കണമെന്ന് എല്ലാവർക്കും ഒരേ നിർബന്ധം. എന്നെ കാണാൻ ഇഷ്ടമുള്ള പലരും വരും. എന്റെ ബലമായ സംശയം തങ്കയ്ക്ക് വേറെ ആരൊക്കെയോ ആയിട്ടോ ബന്ധമുണ്ടായിരുന്ന അവൾ അവരിൽ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയതായിരിക്കും. അതും അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞപ്പോ അവളെ ആരെയും തല്ലിക്കൊന്നു കൊക്കയിലിറങ്ങി കാണും. അപ്പോ സന്തോഷമായി ഇത് വാങ്ങിടെ. ഇത്രയും രൂപ എനിക്ക് ഊറ്റപ്പെടാമ വാങ്ങിടപ്പൂ. ഇത് നിങ്ങ ശെഞ്ച വേലക്ക് കിടച്ച പരിശുതാനേ. ഇത്രയും രൂപ എനിക്ക് അധികം. അപ്പൂ, നിങ്ങ ചെയ്ത വേലക്കാകെ ഇത് പരിശു കിടയാതെ വാങ്ങിട്. നാടാർ സ്വന്നാ സ്വന്നതാ വാങ്ങപ്പൂ. ശരി, ഇനി എന്താ ഡീലാണാലോ ഫോണിലെ പേശില്ല. ശരി സ്വാമി. എന്നാ പൂ, വരട്ടുമാ. സോറി സോറി, വാറ. ആ വണക്കം ഗണേശ. വണക്കം. അപ്പൊ കുഞ്ഞെ, ഇത് പോസ്റ്റ് മാൻ തന്നതാ. അതൊന്ന് വായിക്ക്. പ്രിയപ്പെട്ട അപ്പു അറിയുന്നതിന് വേണ്ടി തങ്ക എഴുതുന്നത്. ഇത്രയ്ക്ക് കണ്ണുചോറില്ലാതെ സംസാരിക്കാൻ അമ്മക്ക് എങ്ങനെ കഴിഞ്ഞു? അവളോട് ഇത്രയും സംസാരിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ അമ്മയോടും ചേച്ചിയോടും ചെയ്തത് പറ. ഞാൻ ഈ പറഞ്ഞത് ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിലേ
ഒടുവില് സംഭവിച്ചു പോയില്ലെന്ന് പറയരുത്. നാണി ഉദ്ദേശിക്കും പോലെ എനിക്കിത് എത്ര കാര്യമായിട്ട് തോന്നുന്നില്ല. തങ്കയും അപ്പവും ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ, ആ ഒരു സ്വാതന്ത്ര്യ കൂടലുകൊണ്ട് തോന്നണതാ നാണിക്ക്. കളിച്ചും ചിരിച്ചും നടന്ന തങ്കയല്ല ഇപ്പോ, നല്ല തലേമുറയും മറന്ന പെണ്ണല്ലേ. നീ വെറുതെ അമ്മ അങ്ങനെ നിസാരമായിട്ട് ഇതിനെ തള്ളണ്ട, നാണി പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കു രുക്കുമോളെ, നാണി ഓരോരുത്തരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറയുമ്പോ അതൊക്കെ ഏഷ്യനേറ്റേ മാറിയിട്ടുള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ഇനി മുതലേ നീ ഇവിടെ വരരുത്. അമ്മേ, നിന്നെ ഈ കൈകൊണ്ട് ഊട്ടി വളർത്തിയവളാണെങ്കിൽ പറയ, നിനക്ക് അല്പമെങ്കിൽ ഈ കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് വരരുത്. മതി നിന്റെ അഭിനയം, എന്റെ അനിയൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, ഞങ്ങളുടെ ഈ കുടുംബത്തിന് ആകെയുള്ള അത്താണി അവൻ, നശിപ്പിക്കരുത്. എന്താ അമ്മേ ഇത്, പ്രശ്നങ്ങളൊക്കെ ഞാൻ പുഷ്പം പോലെ പരിഹരിക്കില്ലേ. അമ്മ വിഷമിക്കാതിരിക്കെ, നീ അവനെ ഇങ്ങ് വിളിച്ചുണ്ടോ? ഇത് ഇത്രയും വഷളാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. കവലയിൽ സേർട്ട് വാങ്ങാൻ കയറിയപ്പോ ആ പീഡിയക്കാരനും എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കൃഷ്ണനെപ്പോഴത്തി? കുറച്ചേരമായി. എന്തേ പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ? പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തുണ്ടായി നളിയും പറയുന്നേ? ആ കൊട്ടുവടി മുരുകൻ എന്തിനാ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത്? തങ്കയും നീയും തമ്മിൽ എന്താ ബന്ധം? ഓഹോ, അപ്പൊ കരുതിക്കൂട്ടിയാണ് അളിയനെ ഇവരും കൊണ്ട് വിളിച്ചു വരുത്തിയതല്ലേ. എന്നാ എല്ലാവരും കേട്ടോ, ഞാനും തങ്കയും തമ്മിൽ ഇഷ്ടത്തില്ല. അവൾ എന്റെ ജീവനാ, അവൾ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അവളെ കല്യാണം കഴിക്കൂ. ഈ കാര്യത്തിലെ എനിക്ക് ആരുടെ അഭിപ്രായം ആവശ്യമില്ല. എന്റെ മോളെ കെട്ടിച്ചയക്കാൻ എന്താ പൂനമ്മ നിങ്ങൾക്ക് ഇത്ര തിടുക്കം? അവളെ കെട്ടിക്കാനുള്ള പ്രായമായില്ലേ, അത് തന്നെ. ഇത്ര പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? അത് പിന്നെ വർഷങ്ങളായിട്ട് അവള് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുകയല്ലേ, അവളെ നല്ല രീതിയിൽ എങ്ങോട്ടെങ്കിലും കെട്ടിച്ചയക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ചുമതലയല്ലേ. ഇത്രയും കാലം എന്റെ മോള് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വളർന്നതിന് ഇതിൽ കൂടുതൽ ഒരു നന്മ എന്നോട് പറയാനില്ല. അവളുടെ കല്യാണം നടത്താൻ എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. തങ്കയെ കെട്ടിക്കാൻ നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട.
അവൾ എന്റെ മോളാണെങ്കിൽ അവളെ കെട്ടിച്ചേക്കാൻ എനിക്ക് ആരോട് സഹായം ആവശ്യമില്ല. ഒന്ന് കേട്ടോ, ലോകത്തിന്റെ ഏത് മറയത്ത് അവളെ ആര് ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. താലി കെട്ടി ഭാര്യയാക്കി ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും, നിങ്ങളേക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ. ഞാൻ നിന്നോട് ഒരപേക്ഷയായി വന്നത്. എന്നോടോ? അമ്മ എന്തേ പറയുന്ന? ഇനി നീ അപ്പുവിന്റെ മുന്നിൽ ചെല്ലരുത്, അപ്പുവിനെ കാണരുത്. അമ്മ, നിന്നെ സ്വന്തം മകളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പറയ, നീ അവനെ വിട്ടെവിടേക്കെങ്കിലും പോണം. അതൊരു കല്യാണത്തിലൂടെയാണെങ്കിൽ അങ്ങനെ. ഈ അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യ്, അവനെ മറന്നോളാന്ന്. അത് മാത്രം അമ്മ പറയരുത്. വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. വേണ്ട, നീ ചാവരുത്. നീ മരിച്ച അവനും മരിക്കും. അത്രയ്ക്ക് ഇഷ്ടം അവന് നിന്നോട്, നിന്നെ അത്രയ്ക്ക് ജീവൻ അവന്. വേണ്ട, വേണ്ട. അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഇനി ഒരിക്കലും അമ്മയുടെ മകനെ ഞാൻ കാണില്ല. അടുത്തുണ്ടായിക്കൊള്ളാം, പോലീസ് പിടിച്ച പണിയാ പാളും. തമിഴില് നമ്മുടെ മുഖത്തിന് എന്താ പറയാ? അതാവും.
அண்ணா பிடிப்பிச்ச தங்க பால்வண்ணம் கிட்டே நம்மட பாக்கியா ஆ முட்டை மீன் இறைச்சி எடுத்து பால்வண்ட்ட கொடு ஆளு மூஞ்சி பேர் அண்ணா நான் இப்ப வர நீ ஏன் பிடிக்க எண்ட அண்ணா அவர் ஒக்க கஷ்டப்படுற ஆள் நம்மள அறிஞ்சு நிக்கண்டே இத கொடுத்துண்டாரா ஆணுங்களா இங்க வேண்டா நீ வாகுள்ளவனா தங்க பால்வண்ணம் இன்னும் நம்மளோட அதிதி அறிஞ்சு கண்டு நிக்கணும் என்ன എടുത്തങ്ക നീ ഇങ്ങനെ മുഖയേറ്റി പിടിക്കണ്ടെന്ന് എന്നെ സ്നേഹിച്ച ഞാൻ തിരിച്ച സ്നേഹിക്കും നീ ഇവിടെ ഇരുന്ന് ആ കറികളൊക്കെ ഒന്ന് വിളമ്പി തന്നെ ഈ ഇടയായിട്ട് നിന്റെ മുഖത്തിന് വല്ലാത്തൊരു വാട്ട നീയും കഴിച്ച ഒരു മുട്ട എനിക്ക് മുട്ട ഒന്നും വേണ്ട അങ്ങനെ പറയരുതേ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ പാലുന് വേണ്ട മുട്ട നിന്നെ എനിക്ക് എന്ത് ഇഷ്ടന്നറിയോ നീ എന്റെ കൂടെ നിന്ന നിന്നെ ഞാൻ രാജ്ഞാക്കും എന്താ തങ്കേത് ഇനി ആരും ഇങ്ങോട്ട് വരില്ല ഈ രാത്രി നമുക്കൊരു പൊടി പൂരാക്കണം നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെച്ചവൻ വരില്ല ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച ഡീലിങ്സ് അല്ലേ നീ കിടന്ന് ഇങ്ങനെ കൂവാതിരുന്ന നമുക്ക് കാര്യങ്ങൾ നല്ല നപ്പായിട്ട് നടത്താം മനസ്സിലായില്ലേ ചെടിപടിയായിട്ട് നടത്താന്ന് തങ്ങ് തങ്കേ കിടക്കണ കത്തി വീശല്ല തങ്ക ചോറ് വരും തല ഉണ്ടായിട്ട് എന്നെ കാണാൻ ഒരു ഭംഗില്ല നീ കത്തി താഴെ തങ്ക എന്തുട്ട നീ പുലിക്കളി കളിക്കണ് നീ വീശണ്ട ഞാൻ ഇറങ്ങണെന്ന് ഇറങ്ങണെന്ന് നീ വീശല്ലേ ഞാനിതൊന്ന് വീശിക്കോട്ടെ ഒന്ന് കഴിക്കണ്ട ഇറങ്ങാന്നല്ലേ പറഞ്ഞേ ഇറങ്ങട് പാമ്പ് എന്നെ എന്നെ കഷ്ടപ്പെടാൻ തീർന്ന ദിവസം എല്ലാം അടിച്ചു പൊളിക്കോടാ നിങ്ങളുടെ പാട്ടും കൂത്തു എന്താ സണേ എന്തുണ്ടോ എന്തോ അല്ല കിട മൂട് ഡേ എന്തിനാണെ പെണ്ണ് കിടന്ന് പറയണേ എന്താ പറയണേ അത് നീ അവളോട് പോയി ചോദിക്കട നീ ഞാനും ചേരില്ല ഞാനും നീ ആയിട്ടുള്ള കച്ചവടം നിർത്തി ആസാണേ തമാസ് പറയല്ലേ ആസാണ അങ്ങോട്ട് ചെല്ലേ ഞങ്ങള് രണ്ട് പാട്ട് കൂടി പാടട്ടെ നീ ഇവിടെ നിന്ന് തന്നാര പാടുമ്പഴേ അവളെന്നോട് താനാരെന്ന് ചോദിക്കണേ ഓ ഒരു ദിവസം നീ തുടരണോ ഞാനും അണ്ണനും ഇപ്പൊ വരാ എന്ത് പറ്റണ അവള് സമ്മതിക്കണില്ലേ ഈ കണ്ട പ്രായത്തിനുള്ളേ ഒരു പെണ്ണെന്നെ അപമാനിച്ചിട്ടില്ല അതിനുള്ള ഇട ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല ഒരു നിമിഷം അണ്ണനിക്ക് ഞാൻ ഇപ്പൊ അവളെ ശരിയാക്കിട്ട് അണ്ണനെ വന്ന് വിളിക്കാം തങ്കേ അവൻ സതിച്ചു ആ പാളനമ്മ സതിച്ചു അവൻ ഇത്താളും പറഞ്ഞതൊക്കെ വെറുതായിരുന്നു തന്ന പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ അവൻ ഇപ്പൊ പറയുന്നത് എനക്കത് ഓർത്തിട്ട് കയ്യും കാലും ആണെങ്കിലുള്ള നീ പോയി പറഞ്ഞ അവൻ കേക്കും അതല്ല നല്ലത് ഞാൻ അവന് കിടന്നു കൊടുക്കുന്നതാ അയ്യോ പൈസ ഒന്ന് രണ്ട് തവണയല്ല അയാൾ നമ്മൾ തന്നിരിക്കണത് പെട്ടെന്ന് തിരിച്ചു കിട്ടണ എവിടെ എന്നെ കൊടുക്കും
തക്കാളം നീ എന്നോട് ഒന്ന് സഹകരിക്ക്. ഒരു കുഞ്ഞരിയില്ല, അയാൾ മാത്രമേ ഉണ്ടാവൂ. നീ അയാളോട് സഹകരിക്ക്. നീ ആദ്യം വാക്കത്തിന് താളയിടും. ഇല്ല, നിനക്ക് ഇത് എന്ത് പറ്റി തങ്ക? നിന്റെ മുറിവല്ല പറയണത്, വാക്കത്തി അത്രക്ക് തരുന്ന തങ്കക്കില്ല. എന്നറിയാം എന്തായി കാണിച്ച തങ്ക, എന്തായി കാണിച്ച? മോളെ നീ എന്നെ വെട്ടില്ലേ? മുരുകണ്ണനെ എന്തായി അണ്ണൻ പോയി പാട്ട് പാട്. ഹേയ്, ഇതെന്ത് ചോര? ഇത് സന്തോഷന്റെ പോ. ചേട്ടാ, വണ്ടി കേടായിപ്പോയി. കല്ലമ്പത്തൂരിലേക്ക് ഇനി വണ്ടി എങ്ങനെ കിട്ടുമോ? അയ്യോ, ഇൻട്രിന് കിടക്കാതെ രാവിലെ പച്ചക്കറി ലാറിയ ജീപ്പാ വരും. അതിലേറിനാ കല്ലമ്പത്തൂരിൽ ഇറങ്ങില്ല. Thank you.
തെറ്റിദ്ധരിച്ചു. നീ എന്റെ നാണോ മാനോ രക്ഷിച്ചു. അതുകൊണ്ട് എന്റെ ഈ പൂ പോലെയുള്ള കൈ കൊണ്ടാവട്ടെ നിന്റെ അവസാനം. എന്നെ വിശ്വസിക്ക് തങ്ക, എന്നെ വിശ്വസിക്ക്. രക്ഷപ്പെട്ടോ? ജീവനി കൊതിയുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോ?